Good evening, sir. Good evening. Can I help you? No, thank you. I am Mahesh. I am Robin, sir. ഈ മോട്ടലിന്റെ മാനേജർ ആണ്. അതെ, സാറിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? ഞാനൊരു പ്ലാൻ ഫാർ തൽക്കാലം വിന്റർ ഗ്രീനിൽ താമസിക്കും. ഓരോ സ്ഥലവും പരിചയപ്പെട്ടു വരുന്ന കൂട്ടത്തിൽ കയറിയേ ഉള്ളൂ. എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇരിക്കാം. നോനു, എനിക്കൊരു സോഫ്റ്റ് ഡ്രിങ്ക് തന്നാൽ. ഓക്കെ സർ. എങ്ങനെയുണ്ട് ഇവിടെ കച്ചവടമൊക്കെ? മുഴുവൻ ഡ്രഗ് പിള്ളേരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു സർ. അല്ലെങ്കിൽ തന്നെ ഇത്ര റിമോട്ടായ സ്ഥലത്ത് ആര് വരാനാ? റൂംസ് മിക്കവാറും കാലിയ. ഇവിടെ എങ്ങനെ മറ്റവൻ കിട്ടും? അതിപ്പോ എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഡാൻസിങ് ജീസസ്, മാജിക് മഷ്റൂം, അങ്ങനെ എന്തെങ്കിലും? അല്ല, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ സാർ ഇടയ്ക്ക് ഇറങ്ങ. ഇല്ല ഇല്ല, ഇവിടെ അങ്ങനത്തെ ബിസിനസ് ഒന്നും ഇല്ല. ആര് പറഞ്ഞു സാറിനോട് ഇവിടെ കിട്ടുമെന്ന്? വെറുതെ ചോദിച്ചേ ഉള്ളൂ. റോബിൻസൺ, ടെൻഷൻ അടിക്കണ്ട, പോട്ടെ, പിന്നേക്കാം. ഹലോ, അലക്സാണ്ടർ ഹിയർ. ഇതാരേ കുടുംബിച്ചോലയോ? താനത് ഏത് കുഴിയിൽ താടൂ? എന്താ പുതിയ കേസ് കിട്ടുമല്ലോ, ഒപ്പിച്ചോ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരുമാതിരി ഹൈറേഞ്ച് കാറിന്റെ ഗുണ്ടായുസം കാണിച്ചുണ്ടല്ലോ, ഇടിച്ചു ഞാൻ പരിപ്പിളക്കും. ഇത് തമാശയല്ല സർ, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരുപക്ഷെ സാറിനതൊരു ക്രെഡിറ്റ് ആയിരിക്കും. ക്രെഡിറ്റും കോപ്പും ഒന്നും എനിക്ക് വേണ്ട. ആ കാര്യം പറയൂ, ചെക്ക് പോസ്റ്റിന് അടുത്തൊരു മോട്ടലല്ലേ? അതെ, നമ്മുടെ ബ്ലാക്ക് സ്റ്റാലിയൻ. സാർ ഇന്ന് അവിടെ ഒന്ന് റെയ്ഡ് ചെയ്യണം. എടോ കോപ്പേ, അനാവശ്യം പറയരുത്. താനത് എന്തുവാടോ പോലീസുകാരെ പറ്റി വിചാരിച്ച്? പ്ലീസ് സർ, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കണം. അവിടെ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നുണ്ട്. എടോ പോണോ അവിടുന്ന്? ഒരുമാതിരി കണാവണ വർത്താനം പറയരുത്. മയക്കുമരുന്ന് അവിടെ ഒലത്തി വെച്ചിരിക്കില്ലേ വ്യാപാരം നടത്താൻ? അത്ര ഓപ്പൺ സെല്ലിംഗ് ആണ്, ഞാൻ കണ്ടു, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു. താൻ കണ്ടതല്ലേ, ഞാൻ റെയ്ഡ് ചെയ്യാം. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇന്നുകൊണ്ട് തന്നെ അവസാനമാ. നോക്കിക്കൂ. എന്താണ് സർ? ആ മോട്ടറിൽ മയക്കുമരുന്ന് കച്ചവടം ഉണ്ടെന്ന്. ഞാൻ ജീപ്പ് എടുക്ക്, ഒരു റെയ്ഡ് വേണ്ടി വരും. അല്ല സർ, അതൊക്കെ വെറും നുണയായിരിക്കും, ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ. ഏതായാലും നോക്കാം. ആ കുടുംബം ചോല പറഞ്ഞുകൊണ്ടാ, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചായിരുന്നു. അതല്ല സർ, നമ്മളിപ്പോ അവിടെ എത്തും. ആ വാടൂ. താരാണോ ഇവിടുത്തെ മാനേജർ? ഞങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യണമല്ലോ. വാറന്റ് ഉണ്ടോ? സെർച്ച് ചെയ്യലേ, വാറന്റ് വേണം. ഓപ്പുണ്ട്. അവരെ പിടിച്ചു, കം ഔട്ട് സെർച്ച്. പോയി നോക്കണം, അതൊക്കെ തുറന്നു നോക്കണോ. പ്രശ്നമാണോ സർ? തന്നിക്കോ സർ. എന്റെ ദൈവം തപ്പുരാനെ, കുടുംബം ചോല പറഞ്ഞത് നേരാണത്. പവിത്ര, അയാൾ എവിടെ? അയാൾ അയാളെ കാണാനില്ല. താനല്ലേ ഭർത്താവ് പറയണത്? തന്നെ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ പോയത്. സോറി സർ, ഞാൻ ആ കൗണ്ടർ ചെക്ക് ചെയ്യുന്നു. താ പുളുത്തി, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. യെസ് അലക്സാണ്ടർ ഹിയർ, ദിസ് ഐജി. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ അലക്സാണ്ടർ. താങ്ക് യു. എന്തിനാണ് സർ ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കള്ളക്കടത്ത് പിടിച്ചിട്ട് എന്തിനാണെന്ന്? അതോ അത് അത് ഞാൻ വെറുതെ തമാശക്ക്. തമാശക്കോ? അല്ല സർ, ഞാൻ മനഃപൂർവ്വം റെയ്ഡ് ചെയ്താണ്. കുറെ കാലമായി ഞാൻ അവന്മാരെ വലവീശാൻ തുടങ്ങിയിട്ട്. ഗുഡ്. തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഈ കേസ് കഴിഞ്ഞാൽ മിസ്റ്റർ അലക്സാണ്ടറിന് ഇവിടെ തന്നെ തുടരാം. ഇത്ര നൊട്ടോറിയ സ്ഥലത്തിന് പറ്റിയത് നിങ്ങളെപ്പോലുള്ള ഓഫീസറുടെ സേവനമാണ്. യു ക്യാൻ പ്രൊസീഡ്. ഐ ആം പ്രൗഡ് ഓഫ് യു. എന്റെ ദൈവം നമ്പുരാനെ. സർ വിളിച്ചായിരുന്നോ? വിളിച്ചു. ആരും വിളിച്ചു പോകടോ. ബിസിനസ്, ബിസിനസ് ഈസ് എ ഗെയിം. ഇറ്റ്സ് ലൈക്ക് മൈ ഫേവറേറ്റ് ഗെയിം, ക്രിക്കറ്റ്. ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു, എ ഗുഡ് ബാറ്റ്സ്മാൻ.
വളഞ്ഞും പുളഞ്ഞും വെടിയുണ്ട പോലെ ചീറിപ്പാഞ്ഞും വരുന്ന പന്തുകളെ ഞാൻ അടിച്ച് അതിർത്തി കടത്തിയിട്ടുണ്ട്. ഞാൻ മാത്രം നന്നായി കളിച്ചതുകൊണ്ട് എന്റെ ടീം വിജയിക്കണമെന്നില്ല. ഒരാൾ മോശമായി കളിച്ചാൽ എന്റെ ടീം പരാജയപ്പെടാം. ബിസിനസ്സും അതുപോലെയാണ്. ഒരാൾ മോശമായി കളിച്ചാൽ ബിസിനസ് പരാജയപ്പെടാം. അങ്ങനെ മോശമായിട്ട് കളിക്കുന്നവരെ ക്രിക്കറ്റിൽ എന്ത് ചെയ്യും? ടീമിൽ നിന്ന് പുറത്താക്കും. എന്നാൽ ബിസിനസ്സിൽ പുറത്താക്കലില്ല. പുറത്താക്കിയാൽ അത് ബിസിനസിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ക്ലീൻ ബൗൾസ്. ദിസ് ഈസ് ദ ഓൺലി വേ ടു വിൻ ദ ഗെയിം. ഹലോ മീര, വല്ലപ്പോഴും ഒത്തിരി പെട്രോൾ ഒക്കെ അടിക്കണേ. അയ്യോ അതല്ല, ഇതിന്റെ ചെയിൻ പൊട്ടിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അടുത്ത വർക്ക്ഷോപ്പ് വല്ലതും ഉണ്ടോ? ആ മാസ്ക് അടിക്കാമ. ഹാ, എങ്കിൽ പോക്ക് തന്നെ. ഒരു വർഷം കഴിഞ്ഞിട്ട് നോക്കിയാ മതി. ഒരു കാര്യം ചെയ്യ് മീര, വാ. അപ്പൊ ഈ വണ്ടി അതാ അവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ ആരെടുത്തോണ്ട് പോവാനെ? വാ കേറ്. അല്ല ഞാൻ. ഹാ കേറന്നേ, ഞാൻ ഗ്രേറ്റ് വാസ്കോ ജൂനിയറിനെ വിളിച്ചോണ്ട് വന്ന് എടുത്തോണ്ട് പൊയ്ക്കോളാം. മീരയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നു. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ പറയൂ. മീരയുടെ അമ്മ? അമ്മ അമ്മ മരിച്ചിട്ട് കുറേയായി. എനിക്കൊന്നും ഓർമ്മയില്ല, അമ്മയുടെ മുഖം പോലും. ഐ എം സോറി. ഞാൻ സാരില്ല, ചിലപ്പോഴൊക്കെ ഭയങ്കര സങ്കടം തോന്നും. ഛേ, വെറുതെ ഞാൻ മീരയുടെ മൂഡ് കളഞ്ഞു. അല്ലെങ്കിലും എന്റെ സ്വഭാവം ഇങ്ങനെ ആവശ്യമില്ലാത്തതേ ചോദിക്കൂ. ആ അത് പോട്ടെ, ആദ്യത്തെ ദിവസം എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാമെന്ന ആള് ഇപ്പൊ വാടക പോലും ചോദിക്കുന്നില്ലല്ലോ. എന്ത് പറ്റി? അത് പിന്നെ എനിക്കറിയില്ല. അത് കൊള്ളാലോ. ഏതായാലും ചോദിക്കാതെ വാടക തരുന്ന പ്രശ്നമേ ഇല്ല. ആ